നമസ്കാരം, കർമാനുസിലേക്ക് സ്വാഗതം. ഇതാ കൊച്ചിയിൽ നിന്നും ഒരു കുട്ടി മാധ്യമ പ്രവർത്തകൻ കായൽ കയ്യേറ്റം റിപ്പോർട്ട് ചെയ്യുന്നു. തേവര ജുമാ മസ്ജിദിന്റെ പടിഞ്ഞാറേ കായൽ വേമ്പനാട്ടു കായൽ സ്വകാര്യ വ്യക്തി നികത്തുന്നു. ഇത് വെറും 8-ാം ക്ലാസ്സുകാരനായ ബാലനാണ് ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുന്നത്. മരട് ഫ്ളാറ്റുകൾക്ക് കിലോമീറ്ററുകൾക്ക് അകലെ നിന്നും മാധ്യമ രാജാക്കൾ വാഴുന്ന നാട്ടിൽ പ്രമുഖ മാധ്യമങ്ങളൊന്നും കാണാത്ത വിഷയം വെറും ഒരു 8-ാം ക്ലാസ്സുകാരൻ റിപ്പോർട്ട് ചെയ്യുന്നു എന്നത് തികച്ചും അഭിനന്ദനാർഹം തന്നെ. ആദർശ എന്ന ഈ കുട്ടി ഈ പ്രായത്തിൽ പരിസ്ഥിതിയോടും അനധികൃത നിർമ്മാണങ്ങളോടും അവന്റെ കയ്യിലുള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി അനീതിക്കെതിരെ പ്രതികരിക്കുന്നത് ജനങ്ങൾ ഏറ്റെടുക്കണം. കാരണം സാമൂഹ്യ മാധ്യമങ്ങളും മൊബൈലും ഒക്കെ വളരെ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്ന പുതിയ തലമുറയ്ക്കും യുവജനങ്ങൾക്കുമെല്ലാം ഇതാ ഈ കുട്ടി മാധ്യമ പ്രവർത്തകന്റെ വീഡിയോ ദൃശ്യങ്ങൾ വെളിച്ചം വീശും. ആദർശ എന്ന ഈ കൊച്ചുമോന്റെ വീഡിയോയും ആ മകൻ പറയുന്ന കാര്യങ്ങളും ആദ്യം എല്ലാവരും കാണുക. ഇത് പേരണ്ടൂർ കനാലിന്റെ മൗത്ത് ഭാഗമാണ്. ഇവിടെ നിന്നാണ് പേരണ്ടൂർ കനാൽ തുടങ്ങുന്നത്. അവിടെ ഒരു പണക്കാരൻ ഇവിടെ പുഴ നികത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്കിപ്പോൾ കാണാം. ദേ ഇവിടെയാണ് ഞാൻ പറഞ്ഞ പോലെ ഈ ഭാഗത്തായിട്ടാണ് നികത്തുന്നത്. തേവര മട്ടമൽ മാർക്കറ്റിൻ്റെ പിൻഭാഗത്തായിട്ടാണ് ഇത് നടക്കുന്നത്. ഈ കാണുന്നതാണ് നികത്തിയെടുക്കുന്നത്. ഈ കാണുന്നതാണ് നികത്തുന്നത്. കുറേ വലയൊക്കെ കെട്ടി വെച്ചേക്കുന്നത് കണ്ടില്ലേ, അവിടെയാണ് മണ്ണിട്ട് നികത്തുകയാണ് ഇവർ. സ്കൈലൈൻ ബിൽഡിങ്ങിൻ്റെ ഇപ്പുറത്തായിട്ടാണ് നികത്തുന്നത്. ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഇവർ നികത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇനി കുറച്ചും കൂടി നികത്താനുണ്ട്. അവർ നികത്തിന് മുമ്പ് ഇത് കളക്ടറിനും മേയറിനൊക്കെ അയച്ചു കൊടുക്കണം. എല്ലാവരും ഷെയർ ചെയ്യണം. ഇത് ഇതാണ് അവർ നികത്തുന്നത്. ഈ വീഡിയോ എല്ലായിടത്തും ഈ വീട്ടുകാരാണ് നികത്തുന്നത്. ഇത് മട്ടമൽ മാർക്കറ്റിൻ്റെ പുറകു ഭാഗത്തായിട്ടാണ്. ഇത് എല്ലാവരും ഷെയർ ചെയ്യണം. ഈ വീഡിയോ കളക്ടറിനും മേയറിനും ഞങ്ങൾ അയക്കുന്നുണ്ട്, പക്ഷെ എല്ലാവരും ഷെയർ ചെയ്യണം. എന്നിട്ട് ഈ നികത്തിൽ ഇവിടെ നിന്ന് ഒഴിവാക്കണം. ഈ പേരണ്ടൂർ കനാലിൻ്റെ മൗത്ത് ഭാഗം നശിപ്പിക്കുകയാണ് ഇവർ. ഈ മകൻ പറയുന്നത് പോലെ അവൻ നേരിൽ കണ്ട തെറ്റിനോട് അനീതിയോട് അവൻ പ്രതികരിച്ച രീതി എല്ലാ ജനങ്ങളും ഈ വീഡിയോയിലൂടെ ഏറ്റെടുക്കണം. വലിയൊരു ഫ്ളാറ്റ് മുതലാളിയുടെ കോസ്റ്റൽ ഫൗണ്ടേഷൻ എന്ന കമ്പനിയുടെ മുതലാളിയായ ജോണാണ് ഈ അതിക്രമണം ചെയ്യുന്നതെന്നാണ് കുട്ടി പറയുന്നത്. അനീതിക്കും പ്രകൃതിയുടെ ചൂഷണത്തിനും കായൽ കയ്യേറ്റത്തിനുമെതിരെയാണ് ആദർശ് എന്ന ഈ കൊച്ചു മിടുക്കൻ പ്രതികരിച്ചിരിക്കുന്നത്. ഓരോ കുഞ്ഞുങ്ങളും ആദർശിനെ മാതൃകയാക്കണം. നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തിൽ നിന്നും നിങ്ങൾ ഓരോരുത്തരും മാധ്യമ പ്രവർത്തകരാകണം. അനീതിക്കെതിരെ നിങ്ങൾ പ്രതികരിക്കണം. വാർത്താ ലോകത്തോടൊപ്പം ചേർന്ന് നിൽക്കണം. ജനങ്ങൾ ഈ മിടുക്കനായ മകനെ പ്രോത്സാഹിപ്പിക്കണം. ഈ ബാലൻ ഇത്തരത്തിലൊരു മാധ്യമ പ്രവർത്തനം നടത്തിയത് സ്വന്തം വീടിനടുത്തു നിന്നാണ്. സ്വന്തം വീടിനടുത്ത് ഇത്തരത്തിലുള്ള അതിക്രമണം, അതായത് ഒരു സമ്പന്നന്റെ കായൽ കയ്യേറ്റത്തെ കുറിച്ചാണ് കുഞ്ഞ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ കുട്ടിയുടെ വീഡിയോ ദയവായി ജനങ്ങൾ ഏറ്റെടുക്കണം. ആ കുട്ടി പറയുന്നത് പോലെ എത്രയും പെട്ടെന്ന് തന്നെ ഇതിന്റെ അധികാരികളുടെ മുന്നിൽ ഈ വീഡിയോ എത്തിക്കാൻ നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.